പണ്ഡിതന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അമേയമായ അനുഗ്രഹത്താൽ പുണ്യങ്ങളിൽ ഒരുപാട് നിറഞ്ഞ വളരെ പ്രാധാന്യമുള്ള മുഹറമാസത്തിലെ ശ്രേഷ്ഠമായ ഒരു രാത്രിയിലാണ് ദീനീയായ ഈ സദസ്സിൽ നാം സമ്മേളിച്ചിട്ടുള്ളത്. ജല്ല ജലാലായ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഈ പ്രദേശങ്ങളുടെയൊക്കെ ആത്മീയ നേതൃത്വവും വെളിച്ചവുമായി വഫാത്തിന് ശേഷവും നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഫാഹിറുൽ അഹ്ദൽ തങ്ങളവറുകൾ അടക്കമുള്ള സാദാത്തുക്കൾ പണ്ഡിതന്മാരുടെ ആത്മീയമായ ദർജകൾ അല്ലാഹു തആല ഉയർത്തുകയും അവരുടെ പൊരുത്തവും പ്രീതിയും നമ്മുടെ സദസ്സുകളിലും സംരംഭങ്ങളിലും അല്ലാഹു തആല നിറച്ചു തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഭൗതികമായ ജീവിതത്തിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങളുടെ മികവുകൾ, വികാസങ്ങൾ എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യവാസത്തിന് പോലും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാതിരുന്ന പ്രാന്തമായ മലകളും കാടുകളും ടെക്നോ പാർക്കുകളും ടെക്നോ സിറ്റികളും വിദ്യാഭ്യാസ പട്ടണങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ആധുനാധുനികതയുടെ വികാസത്തിന്റെ നടുവിൽ മനുഷ്യന്റെ അന്വേഷണവും വിചാരവും അന്യഗ്രഹങ്ങളിൽ താമസിക്കുവാൻ മറ്റു ഗ്രഹങ്ങളിലേക്ക് കുടിയേറുവാൻ സംവിധാനങ്ങൾ തേടിക്കൊണ്ട് അലയുകയാണ്. സിംഗിൾ എൻഡ് എൻട്രി മാത്രമുള്ള അന്യഗ്രഹ ജീവിതത്തിന് തിരഞ്ഞെടുത്തവരും നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ എണ്ണമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും വായിച്ചതാണ്.
ഇതുപോലെ ഓരോ രാജ്യങ്ങളുടെയും ശാസ്ത്രീയ സാങ്കേതിക തലങ്ങൾ വളരെയേറെ വികസിച്ചു വലുതാവുകയും ബഹിരാകാശം ഒരു രാജ്യത്തിന്റേത് സ്വന്തമല്ല, അവിടെയും അടിപിടി ഉണ്ടാക്കരുത് എന്ന് ചൈനയുടെ ഭരണാധികാരി കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഓരോ രാജ്യങ്ങളും ഉപഗ്രഹങ്ങൾ കൊണ്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം പല വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് വിക്ഷേപണ മേഖലയിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഈ വിധത്തിലെല്ലാം മനുഷ്യന്റെ വളർച്ചയും വികാസവും അവന്റെ പഠന മേഖലകളും അന്വേഷണ മേഖലകളും വളരുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ മൂല്യം ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ ജാടകളുടെയും സംവിധാനങ്ങളുടെയും മികവുകൾ തേടുകയും ആധുനിക യൗവനം സാങ്കേതികതയുടെ അടിമയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാനുഷികമായ മൂല്യങ്ങളും ധാർമ്മികമായ വിചാരങ്ങളും ഓരോ ദിവസവും നമ്മിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ്. ലോകത്തുള്ള മനുഷ്യന് മുഴുവനും ഒരുമിച്ച് സംവദിക്കുവാനുള്ള സംവിധാനങ്ങൾ, ഇന്ററാക്ട് ചെയ്യുവാനുള്ള സാങ്കേതിക പോർട്ടലുകൾ, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ എത്തിയപ്പോഴും ബന്ധവും കടപ്പാടും പാലിക്കേണ്ടവർ തമ്മിൽ ആവശ്യമായ കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കുവാൻ മനുഷ്യൻ മറന്നുപോവുകയാണ്. അമേരിക്കയിൽ ഉള്ള കൂട്ടുകാരനോട് സംവദിക്കുന്നു, നാട്ടിലാരും കൂട്ടിനില്ലാത്തതുപോലെ സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ അന്യരാജ്യങ്ങളിലെയും അന്യഗ്രഹങ്ങളിലെയും മനുഷ്യനെയോ ജന്തുക്കളെയോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവന് ശാരീരികമായും മാനസികമായും കടമപരമായും അടുത്തുള്ളവരെ അറിയാനും അടുക്കാനും നേരമില്ല. ബാധ്യതകളും ബന്ധങ്ങളും പാലിക്കപ്പെടേണ്ടവരോട് വേണ്ട വിധത്തിൽ ഇടപെടുവാനുള്ള സമയം അവന് ലഭിക്കുന്നില്ല. അതിൽ ലോകത്ത് ഏറ്റവും വലിയ കടമയും കടപ്പാടുമുള്ള നമുക്ക് ജന്മം നൽകിയ നമ്മളെ നൊണതുപറ്റ് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവിനെ വേണ്ടതുപോലെ അറിയാനും അടുക്കാനും പ്രീതിപ്പെടുത്താനും കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഉമ്മയുടെ ഉന്നതിയും മാതാവിന്റെ മഹത്വവും മറന്നുകൊണ്ടുള്ള
ജീവിത ശൈലിയിലേക്ക് പുതിയ യുവതയും ജനതയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കടമകളും കടപ്പാടുകളും ബാധ്യതകളുമെല്ലാം ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെടേണ്ട വ്യക്തികളെയും ആളുകളെയും അവഗണിച്ചുകൊണ്ട് ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ള പ്രിയപ്പെട്ട മാതാവിനെ തിരിച്ചറിയുവാനോ അനുസൃതമായ വിധത്തിൽ സേവനം ചെയ്തു കൊടുക്കുവാനോ അവരുടെ പ്രീതിയും പ്രതിപത്തിയും വേണ്ടതുപോലെ നിലനിർത്തുവാനോ മിക്ക ആളുകൾക്കും ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല എന്നത് വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മാതാവ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ആർദ്രമായ ഒരു അധ്യായമാണ്, ലോകത്തെ ഏറ്റവും വൈകാരികമായ ഒരു അധ്യായം. പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞാൽ ഉച്ചാരണത്തിലും പ്രയോഗത്തിലും ഉദ്ധാരണത്തിലും എല്ലായിടത്തും അവാച്യമായ ഒരു ഹൃദയവികാരത്തെയാണ് അത് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്നത്തിന് ദീർഘ മേരി ജാൻ മേരി മാ റഹ്മത് കി തസ്വീർ ഹേ മേരി മാ മേക് ഖാബ് ഹോ ജിന്ദഗി കാ ജിസ്കി തഅബീർ ഹേ മേരി മാ. എന്റെ പ്രിയപ്പെട്ട മാതാവെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗമാണ്. എന്റെ ഭൗതികമായ ലോകത്തെ ഏറ്റവും ഹൃദ്യമായ വികാരത്തെ വഹിക്കുന്ന വിശുദ്ധമായ അധ്യായമാണ്. ആ ഉമ്മയെക്കുറിച്ചുള്ള അറിവുകളും അടുപ്പവും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ അധ്യായമാണ്. മാതാവിനോടുള്ള അമൂല്യമായ ബന്ധം, ഉമ്മയോടുള്ള ഉദാത്തമായ നമ്മുടെ അടുപ്പം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അസ്ഥിവാരമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ മുഴുവനും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് വിളിച്ചു പറയുകയും അവന് പങ്കുകാരില്ല എന്ന ഏറ്റവും യാഥാർത്ഥ്യത്തെ ഉദ്ഘോഷിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനോട് അനുബന്ധമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വബിൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കളോടുള്ള നന്മയും നല്ല ബന്ധവുമാണ്. ലോകത്തൊരാൾ ഏതൊക്കെ അധികാര മേഖലകളെ കൈയടക്കിയാലും ഏതൊക്കെ ഉന്നതങ്ങളെ കൈകീഴിൽ കൊണ്ടുവന്നാലും ഏതൊക്കെ മേഖലകളെ കൈപ്പിടിയിലൊതുക്കിയാലും മാതാവ് എന്ന വിശുദ്ധമായ അധ്യായത്തിൽ നിന്ന് കൃത്യമായ ഒരു ബന്ധം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് വിജയിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാവിന്റെ നന്മ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഹേതുകമാണ്. മാതാവിന്റെ പൊരുത്തം നമ്മുടെ ലോകത്ത് മുഴുവനും അതിജയിക്കുവാനുള്ള അടിസ്ഥാനപരമായ അർഹതയാണ്. മാതാവിന്റെ അനിഷ്ടവും അതൃപ്തിയും നമ്മുടെ എല്ലാവരുടെയും പരാജയത്തിന്റെ നിമിത്തമാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഞാൻ ഇപ്പോൾ കൃത്യതയില്ലാതെ നിൽക്കുകയാണ്. അത്രയും വലിയ വിശാലമായ ഒരു അധ്യായമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ചു കാലം മുമ്പ് നമ്മുടെ ആത്മീയ കേരളത്തിന്റെ അജയ്യ സാരഥികളിൽ ഒരാളായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ അവിടുത്തെ അനുഭവക്കുറിപ്പിൽ ഒരു കുടുംബ മാഗസിനിൽ എഴുതിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. മഹാനരായ സയ്യിദ് അവർകളുടെ അടുക്കിടേക്ക് ഒരു മാതാവ് വന്ന് പരാതി പറയുകയാണ്, എന്റെ മകൻ
എന്നോട് നല്ല ബന്ധത്തിലല്ല. എന്റെ പ്രിയപ്പെട്ട മകൻ എന്നോട് നല്ല ബന്ധത്തിലല്ല. എന്റെ പ്രിയപ്പെട്ട മകൻ എന്നോട് ക്ഷേമകരമായ രീതിയിലല്ല പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ, എന്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കണം. എനിക്കത് വലിയൊരു പ്രതീക്ഷയായി ഞാൻ കാത്തിരിക്കുകയാണ്, വലിയ സന്തോഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. മാതാവ് വന്ന് സങ്കടം പറഞ്ഞു. വൈകാതെ തന്നെ മകൻ വന്നു. മകൻ പുതിയൊരു ബൈക്ക് വാങ്ങിയിട്ടാണ് വരുന്നത്. അതിന്റെ താക്കോൽ തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കുവാനാണ് അത്രേ വന്നത്. തങ്ങളവരിൽ അത് വാങ്ങി മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ നിന്റെ ഉമ്മയോട് നല്ല ബന്ധത്തിലാകണം. ഉമ്മയുടെ മക്കൾ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണം. ഉമ്മയുടെ ഏറ്റവും വലിയൊരു അഭിലാഷമാണത്. അതുകൊണ്ട് നീ അത് പാലിക്കണം. അദ്ദേഹം പറഞ്ഞു, അത്രേ, തങ്ങൾ അത് മാത്രം എന്നോട് പറയരുത്, തങ്ങളത് മാത്രം എന്നോട് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞിറങ്ങി അദ്ദേഹത്തിന്റെ പുതിയ ഇരുചക്ര വാഹനത്തിൽ മലപ്പുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം അപകടത്തിൽപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ആ അപകടത്തിൽപ്പെട്ട മകനെ, ചെറുപ്പക്കാരനെ ആളുകൾ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മലപ്പുറം ജില്ലയിലെ മൂന്നോ നാലോ ആശുപത്രികൾ കയറിയിറങ്ങുമ്പോഴും അവിടെയെല്ലാം ചെല്ലുമ്പോൾ അപ്പോൾ ആവശ്യമായ ഡോക്ടർമാരില്ല. ഒന്നുകിൽ സ്കാനിംഗ് ചെയ്യുവാനുള്ള ആളില്ല, അല്ലെങ്കിൽ വിഷയത്തിനാവശ്യമായ ഡോക്ടറില്ല. ആ സമയത്തെല്ലാം അദ്ദേഹം കിടന്ന് നിലവിളിക്കുകയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണം, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണം, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. ഡോക്ടർമാര് പറഞ്ഞു, ലഭ്യമായ ആളുകൾ പറഞ്ഞു, സ്കാൻ ക്ലിയർ ആകണമെങ്കിൽ ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്കാനിങ്ങിനു ശേഷം വെള്ളം തരാം. മലപ്പുറത്തെ ഉയർന്ന ഹോസ്പിറ്റലുകൾ, മഞ്ചേരിയിലെ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റൽ, ഇങ്ങനെ മലപ്പുറം ജില്ലയിലെ ഏതൊക്കെയോ വ്യത്യസ്ത ഹോസ്പിറ്റലുകൾ മാറി കയറിയിറങ്ങിയിട്ട് എപ്പോഴും അദ്ദേഹം വാഹനത്തിൽ നിന്ന് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നൽകാൻ കൂടെയുള്ളവർ തയ്യാറല്ല. കാരണം ഇദ്ദേഹത്തിന്റെ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളം കുടിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ ഉയർന്ന ഒരു ഹോസ്പിറ്റലിന്റെ ആശുപത്രിയുടെ അകത്തളത്തിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അതാ വെള്ളം കുടിക്കുവാൻ ദാഹിച്ച് യാചിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് കൂടെയുള്ളവരാരും വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാവരും പറയുന്നു, മോനെ, നിന്റെ സ്കാനിങ് ഒന്ന് കഴിഞ്ഞിട്ട് നൽകാമെന്ന്. ഏതായാലും അതിനുവേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ചെല്ലുന്ന ഹോസ്പിറ്റലുകളിൽ മുഴുവനും ഓരോ തടസ്സങ്ങളാണ്. അവസാനം അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്ക് കുടിവെള്ളത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആളുകൾ തയ്യാറാകാതെ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്. എന്തേ കാരണമെന്ന് ആലോചിക്കുവാൻ അധികം തെളിവുകൾ വേണ്ട. ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവ് വന്ന് തങ്ങളോട് പറയുകയാണ്, എന്റെ മകൻ എന്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം വാങ്ങിയൊന്ന് കുടിച്ചാൽ മതി, അത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ അഭിലാഷമെന്ന് പറയുമ്പോ അത് മാത്രം എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞ് ഉമ്മാനോട് നല്ല ബന്ധമില്ലാതെ യാത്ര ചെയ്യുന്നവൻ തങ്ങളുടെ മുമ്പിൽ വന്ന് അനുഗ്രഹം വാങ്ങിയത് കൊണ്ടായില്ല, ഉന്നതമായ ആരാധനാ മുറകളിൽ പെട്ടത് കൊണ്ടായില്ല, അവന്റെ ജീവിതത്തിലെ മന്ത്രങ്ങളും മന്ത്രണങ്ങളും ആത്മീയതയുടെ അധ്യായങ്ങളിലാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമായില്ല. കാരണം നമ്മുടെ മുഴുവനും വിജയത്തിന്റെ അടിസ്ഥാനമാണ് ഉമ്മ. ആ ഉമ്മ എന്ന അധ്യായത്തിൽ നിന്ന് എന്റെയും നിന്റെയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സ്കലിതം വന്നു പോയാൽ, ഒരു വീഴ്ച വന്നു പോയാൽ അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാവേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
നമ്മളെ നൊന്ത് വെച്ച് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ മൂല്യമറിയണം. ഒരു പക്ഷേ ആ ഉമ്മ പ്രായമേറെയായിട്ട് തൊലി ചുക്കിച്ചുളിഞ്ഞ് വീട്ടിന്റെ മൂലയില്ലായിരിക്കും. ചിലപ്പോൾ നീ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് വലിയ വലിയ കമ്പനിയുടെ മേധാവിയായിരിക്കുമ്പോ നിന്റെ പുതിയ ലോകത്തിന്റെ വർത്തമാനമൊന്നും നിന്റെ ഉമ്മാക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. അവള് പഴയ ഒരു ഗ്രാമീണയായ പെണ്ണായിരിക്കാം. നിന്റെ ഭാഷയോ നിന്റെ സാങ്കേതികതയോ നിന്റെ നിർവചനങ്ങളോ നിന്റെ വ്യവഹാര മേഖലകളോ നിന്റെ ഉമ്മാക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ നീ വിചാരിക്കും ഇതൊരു ഔട്ട് ഓഫ് ഫാഷനായ തള്ളയാണെന്ന്, നീ വിചാരിക്കും ഔട്ട് ഡേറ്റഡ് ആയ ഒരു തിരക്കാണെന്ന്. അതുപോലെ ചിന്തിക്കല്ലേ മോനേ. അതുകൊണ്ടാണ് ലോകഗുരുവായ പുണ്യപ്രവീണർ മദീനായുടെ മലർവനിയിലിരുന്ന് ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃത്തടങ്ങളിൽ അതുല്യാനുരാഗത്തിന്റെ വിശിഷ്ട ലോകങ്ങളെ അടയാളപ്പെടുത്തിയ അത്യുജ്വല ഭാവങ്ങളുടെ അവസാനത്തെ വാചകമേ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ആരോടാണ് എനിക്ക് ഏറ്റവും വലിയ കടപ്പാടെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മയോടാണ് മോനെ. വീണ്ടും ആരോടാണ്? ഉമ്മയോടാണ്. മൂന്നാമതും ഉമ്മയുടെ പേര് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ പകർന്നു തരുന്ന അധ്യായം എന്താണ്? നീ നിന്റെ ഉമ്മയോട് സഹവർത്തിത്വമുള്ളവനാകണം, നല്ല ബന്ധമുള്ളവനാകണം, എല്ലാവിധ സേവനവും ചെയ്തു കൊടുക്കാൻ നിനക്ക് കഴിയണം. എന്റെ പ്രിയമുള്ള സഹോദര, നീ ജനിക്കാനുള്ള ബീജം പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ചെന്നത് മുതൽ നിന്നെയും പേറി നടക്കുകയാണ് നിന്റെ ഉമ്മ, നിന്നെയും താങ്ങി നടക്കുകയാണ് നിന്റെ മാതാവ്, നിന്റെയും ഏറ്റിക്കൊണ്ട് നടക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട തള്ള. അപ്പോഴൊന്നും നീയൊന്ന് ആലോചിച്ചു നോക്കണം, എത്ര വലിയ ആരോഗ്യമുള്ളവനായാലും ഒരു കിലോ സാധനം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, നീ എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും എത്ര നേരം നിനക്ക് നിൽക്കാൻ പറ്റും മോനെ? ഒരു കിലോ ഭാരമുള്ളൊരു സാധനം കയ്യിൽ വെച്ചിട്ട് എത്ര നേരം നിനക്ക് നിൽക്കാൻ പറ്റും? അല്പനേരം നിൽക്കുമ്പോഴേക്ക് നമുക്ക് ക്ഷീണമായി, എടുക്കാൻ വയ്യാതെയായി. അവിടെയാണ് നിന്നെയും നിന്റെ പള്ളിയിൽ പേറിക്കൊണ്ട് പ്രിയപ്പെട്ട മാതാവ് നടക്കുകയാണ്. പരാതിയില്ല, പരിഭവമില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ പേര് റഹീം എന്നാണ്. റഹ്മത്ത് എന്ന കാരുണ്യത്തിന്റെ വചനത്തോട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽആലമീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്, ലോകത്തിന് മുഴുവനും കരുണയാണ്. കാരണമെന്താണ്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വായനകളുണ്ട്. ഉമ്മാന്റെ പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ക്ഷേമമാണ് ഉമ്മാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉമ്മാക്ക് വേണ്ട പോലെ കമിഴ്ന്നൊന്ന് കിടക്കാൻ വയ്യ, ചരിഞ്ഞൊന്ന് കിടക്കാൻ വയ്യ. അതാ ഗർഭിണിയായ പെണ്ണിനെ ഇഷ്ടം പോലെ നടക്കാൻ വയ്യ, ഇഷ്ടം പോലെ കിടക്കാൻ വയ്യ, ഇഷ്ടം പോലെ സ്റ്റെപ്പെടുത്ത് വെക്കാൻ വയ്യ. അപ്പോഴെല്ലാം എന്റെ പള്ളയിലുള്ള കുഞ്ഞിന് വല്ലതും വരുമോ? ഏറെയേറെ വേദനകൾ അനുഭവിച്ച് ഗർഭിണിയായ പെണ്ണ് നോവും നൊമ്പരവും എല്ലാം അനുഭവിക്കുമ്പോഴും അഹോ എന്റെ പള്ളയിലൊരു കുഞ്ഞുണ്ടായിട്ടല്ലേ, അതുകൊണ്ട് ഇവനെ വേണ്ടാന്ന് പറഞ്ഞ് അവനെതിരെയല്ല ഉമ്മ പെരുമാറുന്നത്. എന്റെ വേദനയല്ല, എന്റെ ഉള്ളിലുള്ള കുഞ്ഞിന് വല്ലതും പറ്റുമോ എന്ന ചിന്തയാണ് ഒരു മാതാവിനെ അലട്ടുന്നതെങ്കിൽ.
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ തീജ്വാലകളുടെ നടുവിൽ നിൽക്കുമ്പോഴും ആലോചിക്കുന്നത് ഈ ഉമ്മത്തിന്റെ വേദനയാണ്. ആ വിഷയത്തിലേക്കല്ല ഇപ്പോൾ ഞാൻ പോകുന്നത്. പ്രിയപ്പെട്ട മാതാവിന്റെ വിചാരം, ഗർഭസ്ഥ ശിശുവിന് വല്ല നോവും വന്നു പോകുമോ എന്നാണ്. അവളുടെ ജീവിതം മുഴുവനും ആ കുഞ്ഞിനു വേണ്ടിയാണ്. ഇതുപോലെ നൊന്തുവെച്ച നിന്റെ പ്രിയമുള്ള മാതാവിനോട് നല്ല ബന്ധം വേണ്ടേ മോനെ? നമ്മൾ അറിയുന്നുണ്ടോ ഈ ബന്ധത്തിന്റെ മൂല്യം? നമ്മൾ അറിയുന്നുണ്ടോ ഈ അടുപ്പത്തിന്റെ ബഹുമാനം? നമ്മളെ നൊന്തുവെച്ച് നോച്ച് വളർത്തിക്കൊണ്ടുവന്ന ഉമ്മാന്റെ മൂല്യം നമ്മൾ അറിയുന്നുണ്ടോ സഹോദര? മറ്റുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യപ്പെടും, ഇടയിൽ കിടന്നാ വരുന്നവരറിയില്ല. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് വേണ്ടി എത്ര വേദനയാണ് യാതനയാണ് നമ്മുടെ പ്രിയമുള്ള ഉമ്മ അനുഭവിച്ചത്. എന്നാൽ ആ ഉമ്മാക്ക് വേണ്ടി വല്ല വേദനയും അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ നീ ഒന്ന് ആലോചിച്ചു നോക്കണേ സഹോദരാ, എത്ര തവണയാണ് നിന്റെ ഉമ്മ നിന്റെ അഴുക്കുള്ള കുപ്പായവും നിന്റെ തുണിയും നിന്റെ ഡ്രസ്സുകളും അലക്കി തന്നത്? എത്ര കാലമാണ് നിന്റെ മൂത്രവും കാഷ്ടവുമുള്ള വസ്ത്രം ഉമ്മ അലക്കി തന്നിട്ടില്ലേ? എന്നാൽ ഒരു തവണയെങ്കിലും, അല്ലെങ്കിൽ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കട്ടെ, ഈ എത്ര തവണ നമുക്ക് നമ്മുടെ ഉമ്മാന്റെ ഡ്രസ്സൊന്ന് കഴുകിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉമ്മാന്റെ വസ്ത്രമൊന്ന് അലക്കി കൊടുക്കാൻ എനിക്കും നിനക്കും കഴിഞ്ഞിട്ടുണ്ടോ? അതേസമയത്ത് ഉമ്മ എത്ര പ്രിയത്തോടെയാണ് എന്റെയും നിന്റെയും നജസ്സുള്ള വസ്ത്രമടക്കം കഴുകിയില്ലേ? അപ്പോഴൊന്ന് ഉമ്മാന്റെ മനസ്സിൽ ഒരറപ്പുമില്ല, ഒരു വെറുപ്പുമില്ല, ഒരനിഷ്ടവും ഇല്ല. പരിശുദ്ധമായ ഖുർആൻ കണ്ടില്ലേ, മാതാവിന്റെ മൂല്യം പറഞ്ഞു തരികയാണ്. ഒരു പെണ്ണ് പ്രസവിക്കാൻ നേരം അനുഭവിക്കുന്നതിന്റെ പ്രയാസം പറയുകയാണ് മഹാനായ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രിയ പ്രവാചകന്റെ പ്രിയപ്പെട്ട മാതാവ് ബീവി മറിയം അലൈഹിസ്സലാം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിത വഴികളെ അടയാളപ്പെടുത്തുന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്നത് കണ്ടില്ലേ സഹോദര? فَجَاءَ الْمَخَاضُ إِلَى جِذْعِ النَّخْلَةِ قَالَتْ يَا لَيْتَنِي مِتُّ قَبْلَ هَذَا وَكُنْتُ نَسْيًا مَنْسِيًّا. ഒരു മാതാവിന്റെ പേറ്റു നോവിനെയാണ് ഖുർആൻ പകർത്തിയെടുക്കുന്നത്. പേറ്റു നോവനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മറിയം അലൈഹിസ്സലാം അതാ ഈത്തപ്പനയുടെ പ്രാന്തമായ ദേശത്തെ ഈത്തപ്പനയുടെ അടുക്കലേക്ക് ചെന്ന് അതാ അസഹ്യമായ വേദനയെ അതാ കടിച്ചിറക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് പശ്ചാത്തലങ്ങൾ കൂടി ഉണ്ടല്ലോ. കാരണം മഹതിയായ മറിയം അലൈഹിസ്സലാമിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ സ്വാഭാവികമായ മനുഷ്യബന്ധത്തിലൂടെ ലഭിച്ചതല്ല, അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പ്രിയപ്പെട്ട മലക്ക് അല്ലാഹു നിശ്ചയിച്ച രൂപേണ ഗർഭാശയത്തിലേക്ക് അതാ ഊതുകയാണ്, നിക്ഷേപിക്കുകയാണ്. ആ രൂപാന്തരപ്പെടലിന്റെ വിഹ്വലതയുടെ ഇടയിലും ഒരു പേറ്റുനോവിന്റെ യാഥാർത്ഥ്യമാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവേ, ഞാൻ ഇതിനു മുമ്പങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ
മൻസിയ ഒരിക്കലും ഓർക്കപ്പെടാത്ത വിധം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഒരു പെണ്ണിന്റെ പേറ്റ് നോവിന്റെ പ്രാധാന്യമാണ് ഖുർആൻ ഇവിടെ ഉണർത്തുന്നത്. മഹദിയായ ബീവി മറിയം അലൈഹിസ്സലാം ചെല്ലുകയാ